കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം 13 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയി. വഴിയോര കച്ചവടക്കാരായ രാജസ്ഥാൻ ദമ്പതികളുടെ മകളെയാണ് കടത്തിക്കൊണ്ടുപോയത്. 13 വയസ്സുള്ള പെൺകുട്ടിയെയാണ് 4 യുവാക്കൾ ഇന്നലെ രാത്രി ഓച്ചിറയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഓച്ചിറ വലിയകുളങ്ങര എന്ന ഭാഗത്ത് വിഗ്രഹങ്ങളും മറ്റും വിൽക്കുന്ന മാതാപിതാക്കളുടെ മകളെയാണ് ഇപ്പോൾ കാണാതായത്. സംഭവം നടന്നതിന് പിന്നാലെ തന്നെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 4 സംഘം രാത്രി വന്ന് തങ്ങളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം മകളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. ഇവർ വിഗ്രഹങ്ങൾ വിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഷെഡ് കെട്ടിയായിരുന്നു താമസം. ഇവിടെ എത്തിയായിരുന്നു യുവാക്കളുടെ അതിക്രമം. പക്ഷേ നേരം ഇത്രയായിട്ടും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് ഗുരുതര വീഴ്ച തന്നെയാണ്. തുടർന്ന് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കിയപ്പോഴാണ് പോലീസ് അന്വേഷണം തന്നെ തുടങ്ങിയത്. കൊല്ലം ACP നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓച്ചിറ വലിയകുളങ്ങര പ്രദേശത്താണ് ഇവർ വഴിയോര കച്ചവടം നടത്തിയിരുന്നത്. 1 മാസമായി ഈ പ്രദേശത്ത് ഇവർ കച്ചവടം നടത്തുകയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബമാണിത്. ഇന്നലെ രാത്രി 11 മണിക്ക് ഒരു സംഘം ആളുകൾ ഇവർ താമസിക്കുന്ന ഷെഡിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ചപ്പോൾ അച്ഛനമ്മമാരെ മർദ്ദിച്ച് അവശരാക്കി വഴിയിൽ തള്ളിയ ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. നാട്ടിൽ തന്നെയുള്ള ചിലർ ഉപദ്രവിക്കാറുണ്ടെന്ന് അച്ഛനമ്മമാർ പോലീസിന് മൊഴി നൽകി. പ്രദേശവാസികളായ 4 യുവാക്കളാണ് ഉപദ്രവിക്കാറുള്ളതും അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെന്നും അച്ഛനമ്മമാർ പറയുന്നു. ഇതുവരെയും പെൺകുട്ടി എവിടെയാണെന്ന കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കാത്തത് കുട്ടിയുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുമോ എന്ന് മാതാപിതാക്കൾ ഭയപ്പെടുന്നുണ്ട്. നാട്ടുകാരും മറ്റും വലിയ രീതിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് അന്വേഷണത്തിന് പോലും മുതിർന്നതെന്നാണ് നാട്ടുകാർ നൽകുന്ന മൊഴി. ഇതിനു മുമ്പും മാതാപിതാക്കളെയും മകളെയും ചിലർ ശല്യപ്പെടുത്തിയിരുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. ഇന്നലെ മാതാപിതാക്കളെ മർദ്ദിച്ച് ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നും കരുനാഗപ്പള്ളി ആശുപത്രിയിൽ എത്തിച്ച ശേഷം മാതാപിതാക്കൾ വീണ്ടും ഇവിടെ എത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ഇവരുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ നാട്ടുകാരോട് പറഞ്ഞത് പ്രദേശവാസികളായ ചിലർ തങ്ങളെ ശല്യപ്പെടുത്തിയിരുന്നെന്നാണ്. ആ 4 പേർ തന്നെയാണ് മകളെ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയതെന്നുമാണ്. പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കൊല്ലം ACP നേതൃത്വത്തിലാണ് അന്വേഷണം. എന്നാൽ പെൺകുട്ടി ഇപ്പോൾ എവിടെയുണ്ടെന്നതുൾപ്പെടെ കൃത്യമായ ഒരു വിവരവും ഇനിയും പോലീസിന് കിട്ടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.